പവിത്രം വെള്ളം നനച്ച് മൂത്രവിരലിൽ അണിയുക. മൂത്രവിരലിൽ ഞാൻ ഈ വിരലിനാ മൂത്രം ഇടുന്നത്. ശരി, നെല്ലും അരിയും വെള്ളം നനച്ച് വിരിത്തറയിൽ അർപ്പിക്കുക. കറുകപ്പുല്ല് വെള്ളം നനച്ച് വിലിത്തറയിൽ ഇടുക. നേരത്തെ തുടങ്ങിയാണ്. കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് ഏഴ് പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച്. അതേതല്ല ഗംഗ, കാവേരി. വിലിത്തറയിൽ അർപ്പിക്കുക. ചോറും തൈരും നന്നായി കുഴച്ച് പതിനാല് ഉരുളയാക്കിയിട്ട് അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് പതിനാല് പ്രാവശ്യം വിലിത്തറയിലിടുക. അല്ല മാധവ, ഈ പതിനാല് പ്രാവശ്യം എങ്ങനെയാണ്? കുഞ്ഞപ്പൻ നല്ലോണം കഴിക്കലുണ്ടായി. പതിനാല് ഉരുളിയൊന്നും ഓന് പോരാ. മനസ്സിലാവഞ്ഞിട്ട് ചോദിച്ചാന്ന്. പതിനാലല്ല, പതിനാറാ. അല്ലപ്പാ, അങ്ങനെയല്ലേ ഇപ്പൊ അതിന്റെ കണക്ക്. മരിച്ചിട്ട് പതിനാലായി എന്നല്ലേ പറയുന്നു. എന്ത് മരിക്കില്ലേ, നീ കണ്ടിനാ. എന്നാ നിങ്ങൾ പറ. എത്രയാന്ന്? ആ, നീ ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു എന്ന് പറയാ. എന്തേലും ആട്ടും. എപ്പ കഴിയും? ഒറ്റ മിനിറ്റ്, നമ്മ ഇപ്പൊ നോക്കും. പഴയപോലെ ഗോളൊന്നും അടിക്കാൻ പറ്റുന്നില്ല. എന്തോടോ, ഒരു ജോലി ശരിയായിട്ടുണ്ട്. രാജി വെച്ചിട്ട് കേക്ക് ബാംഗ്ലൂരാന്ന്. എനിക്ക് വേറെ പണിയില്ല. എന്റെ ചങ്ങനെ എറണാകുളം പോയി ജോലി ചെയ്യാൻ തന്നെ നിന്റെ അച്ഛൻ സമ്മതിക്കൂല. എന്നിട്ടാ ബാംഗ്ലൂർ? നിങ്ങൾ അച്ഛനെ കൂടെ കൂട്ടി കൂട്ടിയാണ് ആലോചിക്കുന്നത്. അത് നല്ലതാ അച്ഛൻ, പക്ഷേ വേറെ രീതിയിൽ പറയേണ്ടി വരും. മുമ്പത്തെ രീതിയിലേക്കാണെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. ഇങ്ങോട്ട് നോക്ക്, ബോഡി ഇട്ട് കണക്കും പഴക്കവും നോക്കുമ്പോ ബാസ്കറ്റ് ഇന്നത്തേക്ക് പറഞ്ഞല്ലേ സൈ. എന്ത് ബോഡി, ആര് കണ്ടിന്? കിട്ടിയത് അച്ഛന്റെ ബോഡി അല്ല. ചത്തുന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? പതിനാല് വേണോ പതിനാറ് വേണോ തൈര് കുഴച്ചിട്ട് കൊടുക്കണോ അല്ല നിങ്ങളെ വെളിയിടലിന് തീരുമാനിച്ചാൽ മതി. എന്റെ അച്ഛന് ചായ കൊടുക്കണോ ചോറ് കൊടുക്കണോ ഞാൻ തീരുമാനിച്ചോളാം. ചടങ്ങിന് വന്ന ചായ കുടിച്ചിട്ട് പോയാ പോരെ. ഇവിടുത്തെ കച്ചരയാക്കാൻ നിൽക്കുന്നു. ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കലില്ല. എന്നാ പിന്നെ പോയിക്കൂടെ. അച്ഛാ, സുബ്രഹ്മണ്യ പിടിച്ചിട്ട് കൊണ്ടുപോയാളാ. കടുപ്പം കാര്യം. ഓ, കടുകടുപ്പം. എന്ത് കടുപ്പം? ആ നായു ഓന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടുപോയതാ. ഓൻ ചത്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക. ഓൻ ചെയ്യുന്നതാണ് കടുപ്പം. അതും കടുപ്പം തന്നെ. പത്രം മാമന്റെ ഷുഗർ കൂടിയിട്ടുണ്ട്, മെലിഞ്ഞിട്ടുണ്ടല്ലോ. മാമ, ഇന്നലെ രാത്രി ടി വിയിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി. കുറ്റപത്രം. കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും. ഒരു അയൽവാസി തലക്കടിച്ച് കൊന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫ് അല്ല. അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. അല്ല മാമ, ചെക്കൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂർ. 100,000 രൂപ ശമ്പളം. മാമനും അവിടെ പോയി നിൽക്കുക, ഈ വീട് വാടകയ്ക്ക് കൊടുക്കുക. ഒരു 10 രൂപ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചുതരാം. ആടെയാകുമ്പം തലക്കടിയൊന്നും ഇല്ലല്ലേ, സേഫാണ്.
പ്രസന്നേട്ടാ രാത്രിയത്തെ കിടത്തം സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാൽ മതി. അത് എവിടെ പോയാലും ശരി. അച്ഛാ ഞാൻ ആരക്കണ അറിഞ്ഞിട്ടുണ്ടോ നോക്കൂ. ആ അറിഞ്ഞല്ലോ. ആ എന്നാ അറിഞ്ഞിട്ടില്ല. നീ അരച്ച എത്രയറിയൂ അത് അരക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛാ വീട് എന്ത് പണിയിട്ടാണ്? അച്ഛാ പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല, പോയി അന്വേഷിക്കണം. ആ നീ എവിടെ പോകും? ഇവിടെ ഒരു ഗ്രൗണ്ട് വരെ. തോക്കൂന്ന് പേടിയില്ലെങ്കിലും ഒരു കളി കളിച്ചോ. തോക്കൂന്ന് പേടിയുണ്ട്. വാടാ കുറച്ച് സമയം രാത്രി ഇരിക്കാം, പോയിട്ട് കുറച്ച് പണിയുണ്ട്. പണിയൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. നിങ്ങളൊന്നും പോകുന്നില്ലേ മധുട്ടാ? പോണം, സമയത്തല്ല. എത്ര മണിക്ക്? ഞാൻ പോയിട്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവിടെ എൻ്റെ ശിഷ്യന്മാരല്ലേ, മുകളെ നോക്കിക്കോളി. മരുന്നിന്റെ പണിയല്ലേ ഇതല്ലേ. എപ്പം പറയുന്നത്? ഇപ്പൊ ഞാൻ പറയണ്ട. ഇടക്ക് പറയണ്ടേ. നിന്റെ അച്ഛനെ കൊണ്ടു പോകുന്നുണ്ടോ ബാംഗ്ലൂരേക്ക്? ബസ് ഇന്ന് കിട്ടിയ പണി ബാംഗ്ലൂർ? ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ, ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ. മാസ്റ്റർ കിടക്കേണ്ട ഒരു പണി ബാംഗ്ലൂർ. വയസ്സന്മാരാ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടിൽ. ഈ ഡോക്ടർമാർ എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? എന്റെ പൊന്നു അതേട്ടാ, ഞാൻ എവിടെയും പോകണില്ല. ചേട്ടൻ ഒരു ചായ വീണു. അലക്കുന്നിടത്ത് വീണതാ നോക്കരാ. ഒന്നും ഒറ്റക്ക് ജീവിക്കുന്ന മോനെ കല്യാണം കഴിച്ച് കൊടുത്തൂടെ. ഗുളികയൊന്നും കഴിക്കില്ല അല്ലേ? മെല്ലെ പറഞ്ഞാ മതി. അച്ഛനെ ചെവി വെക്കും. ഞാൻ കഴിക്കലുണ്ട്. ഭാസ്കരേട്ടാ, ഇങ്ങനെ ഗുളികയൊന്നും കഴിക്കാണ്ടിട്ടൊരു കാര്യമില്ല കേട്ടാ. എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ബാക്കിയുള്ളവർക്കും പ്രശ്നമാണ്. നീ നിന്റെ പണിയെടുക്കും. എനക്കിനിപ്പോ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വളരെ പഴകിയ അസുഖല്ലേ, എപ്പോഴാ തട്ടിപ്പോന്നു പറയാൻ പറ്റില്ല. പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ. എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല, അയാൾക്ക് വയസ്സായില്ലേ. പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ? നീ ഇലക്ട്രോണിക്സ് അല്ലേ? അല്ല മക്ക്, ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ